Namaskaram, I am Dr. Shahala, Assistant Physician at Ayurgreen Hospital, Edappad. I will discuss this recurrent stroke. What is recurrent stroke? ഒരു വ്യക്തിക്ക് ആദ്യ സ്ട്രോക്കിന് ശേഷം രണ്ടാമതോ അതിൽ കൂടുതലോ തവണ ഉണ്ടാകുന്ന സ്ട്രോക്ക് അറ്റാക്കിനെയാണ് റിക്കറന്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ ആ വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്നാൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് നിൽക്കുകയും തന്മൂലം മസ്തിഷ്ക കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇത് ആ വ്യക്തിയുടെ ദീർഘകാല ന്യൂറോളജിക്കൽ ഫംഗ്ഷൻസിനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നു. റിക്കറന്റ് സ്ട്രോക്സിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ന്യൂറൽ ഫംഗ്ഷൻസിൻ്റെ നാശത്തിന് കാരണമാകുന്നു. 2022 പഠന നിരക്കനുസരിച്ച് റിക്കറന്റ് ഇഷീമിക് സ്ട്രോക്ക് ആദ്യ സ്ട്രോക്കിനേക്കാൾ 25% റിക്കറന്റ് ഹെമറേജിക് സ്ട്രോക്ക് ആദ്യ സ്ട്രോക്കിനേക്കാൾ 31% കൂടുതലാണ്. ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. റിക്കറന്റ് സ്ട്രോക്സിൽ ആദ്യ സ്ട്രോക്കിൻ്റെ അതേ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷണങ്ങളോ രോഗിയിൽ കാണപ്പെടാം. ഇതിലെ പ്രധാന ലക്ഷണങ്ങളെ നമുക്ക് ഓർത്തുവെക്കാൻ ഫാസ്റ്റ് എന്ന വേർഡ് ഉപയോഗിക്കാം. എന്താണ് ഫാസ്റ്റ്? ഫാസ്റ്റ് ലക്ഷണങ്ങൾ കാണപ്പെട്ട ഒരു രോഗിയിൽ നമുക്ക് എന്തെല്ലാം ചികിത്സകൾ നൽകാനാകും, ഇവയെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.